ലോക കേരള സഭ മുസ്ലിം ലീഗ് ബഹിഷ്കരിച്ചതുമായി ബന്ധപ്പെട്ട വിവാദം രൂക്ഷമാകുകയാണ്. മുസ്ലിം ലീഗിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് കെ ടി ജലീൽ രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ ഈ വിഷയത്തിൽ കെ ടി ജലീലും അബ്ദുറബും തമ്മിൽ സാമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള വാക്പോര് രൂക്ഷമാവുകയാണ്. ലോക കേരള സഭയിൽ നിന്ന് വിട്ടുനിന്ന പ്രതിപക്ഷത്തെ വിമർശിച്ച എം എ യൂസഫ് അലിയെ വിമർശിച്ച് കെ എം ഷാജി രംഗത്തെത്തിയിരുന്നു. കെ എം ഷാജിയെ പരിഹസിച്ചുകൊണ്ടായിരുന്നു ജലീലിൻ്റെ പോസ്റ്റ്. ലോക കേരള സഭ പ്രതിപക്ഷം ബഹിഷ്കരിച്ചതിനെക്കുറിച്ച് യൂസഫ് അലി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണെന്നും ലീഗിൻ്റെ നയം നടപ്പാക്കിയെന്നുമായിരുന്നു മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞത്. ഇതിന് പിന്നാലെയായിരുന്നു ജലീൽ പരിഹസിച്ചത്. ആർക്കെങ്കിലും വിൽക്കാനും വില കൊടുക്കാനും മുസ്ലിം ലീഗ് വാണിയകുളം ചന്തയിലെ നാൽക്കാലിയല്ലെന്നാണ് സാദിഖ് അലി തങ്ങൾ പറഞ്ഞതിൻ്റെ പച്ച മലയാളത്തിലുള്ള അർത്ഥം. അത് ചിലർക്ക് തിരിയും ചിലർക്ക് തിരിയില്ല എന്നാണ് ജലീൽ പോസ്റ്റ് ഇട്ടത്. ഇതിനു പിന്നാലെ അബ്ദുറബ് ജലീലിനെതിരെ പോസ്റ്റ് ഇട്ടിരുന്നു. കയറിക്കിടക്കാൻ കൂടുപോലുമില്ലാതെ അങ്ങാടികളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന, തെരുവുകളിലൊട്ടിച്ച നോട്ടീസുകളിലെ മൈദപ്പശിക്ക് വേണ്ടി പോലും കടിപിടി കൂടുന്ന ചില വളർത്തുമൃഗങ്ങളുണ്ട്. അവയോർത്ത് സഹതാപം മാത്രം. ചിലർക്ക് തിരിയും ചിലർക്ക് തിരിയില്ല എന്നായിരുന്നു മറുപടി. ഇപ്പോൾ അബ്ദുറബിന് മറുപടിയായി വീണ്ടും എത്തിയിരിക്കുകയാണ് ജലീൽ. നിങ്ങൾ പണ്ടേ തിരിയാത്ത കൂട്ടത്തില, അതുകൊണ്ടാണല്ലോ ഗംഗ എന്ന പേരിട്ട് ഔദ്യോഗിക വസതിയിൽ താമസിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്നു കരുതി വീടിൻ്റെ പേര് മാറ്റിയത്. തലയിൽ ആൾ താമസമില്ലാത്ത ഇരുകാലുകൾക്ക് കയറിക്കിടക്കാൻ ഒരു കൂടുണ്ടായിട്ട് എന്താ കാര്യം എന്നാണ് ജലീലിൻ്റെ മറുപടി. കഴിഞ്ഞ ദിവസം കെ എം ഷാജിയെയും വിനു വി ജോണിനെയും പരിഹസിച്ചും ജലീൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ഗൾഫിലെത്തുന്ന നേതാക്കളെയും മന്ത്രിമാരെയും കൊണ്ടു നടക്കുന്നത്, അവർക്ക് താമസവും ഭക്ഷണവും കാറുമൊക്കെ ഏർപ്പാടാക്കുന്നതും നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ആ കണക്ക് അവരോട് ചോദിക്കുക. കേരളത്തിൻ്റെ പൊതുസ്വത്തും ഖജനാവും ഈ നേതാക്കളുടെയും മന്ത്രിമാരുടെയും കുടുംബസ്വത്തല്ല എന്ന് വിനുവിൻ്റെ പരാമർശത്തെയാണ് ജലീൽ രൂക്ഷമായി വിമർശിച്ചത്. ഏഷ്യൻറ്റിലെ അവതാരകൻ എന്ന കോട്ടഴിച്ചാൽ വട്ടപൂജ്യമാകുന്ന വിനു വി ജോൺ ലോക കേരളസഭ നടത്താൻ ഉപയോഗിച്ച പണം മന്ത്രിമാരുടെയും നേതാക്കളുടെയും കുടുംബസ്വത്തല്ലെന്ന് ഗീർവാണം അടിച്ചത് കണ്ടു. ഏഷ്യാനെറ്റ് എന്ന ചാനലിലെ കേവലം അവതാരകൻ മാത്രമായ വിനു വി ജോണിന് ലഭിക്കുന്ന ശമ്പളം ചാനൽ മുതലാളിമാരുടെ തറവാട്ട് സ്വത്തിൽ നിന്നല്ല എടുത്തു തരുന്നത്. തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇമേജായി ചേർത്തിട്ടുള്ള എം എ യൂസഫിൽ ഉൾപ്പെടെയുള്ള പ്രവാസികളും അല്ലാത്തവരുമായ വ്യവസായികൾ നൽകുന്ന പരസ്യത്തുകയിൽ നിന്നാണ്. ആ ഓർമ്മ അല്പന്മാരുടെ തലതൊട്ടപ്പനായ വിനു വി ജോണിന് ഉണ്ടായാൽ നന്ന്. ഏഷ്യാനെറ്റ് മാനേജ്മെൻറ്റ് രഹസ്യമായി ചെന്ന് യൂസഫ് അലിയുടെ കാല് പിടിക്കുന്ന കാഴ്ചയ്ക്കും വൈകാതെ നാം സാക്ഷികളാകുമെന്ന് വിമർശിച്ചിരുന്നു. എന്തായാലും സോഷ്യൽ മീഡിയയിലൂടെയുള്ളപ്പോൾ നേതാക്കളുടെ പോരിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ അടുത്ത പോസ്റ്റ് പ്രത്യക്ഷപ്പെടും. അതിന് മറുപടിയുമായി കെ ടി ജലീൽ രംഗത്ത് വരും. എന്തായാലും എല്ലാ പോസ്റ്റുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വൈറലായി മാറുകയാണ്.